വെൽക്കം ടു കിച്ചൺ ആർട്സ്. ഇന്ന് നമ്മളിവിടെ ഒരു ഫ്രഞ്ച് ഫ്രൈസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതായത് എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ എയർ ഫ്രയറിൽ നമുക്ക് അധികം ഓയിലൊന്നും ഉപയോഗിക്കാതെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒരേപോലെ കുക്കായി കിട്ടും. ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇതിൽ കൂടുതലുള്ള സ്റ്റാർച്ചൊക്കെ പോകാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം നമുക്കിതെല്ലാം ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിത് ഒരു ടവലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിലത്തെ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. ഇനി ഞാനിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള സീസണിങ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 teaspoon ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചില്ലി പൗഡറോ പെപ്പർ പൗഡറോ അതല്ല ഏതെങ്കിലും സീസണിങ് മിക്സോ എന്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബേസിക് ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എയർ ഫ്രയർ 5 മിനിറ്റ് 350 degree ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്രേ നിറച്ചിട്ട് കൊടുക്കരുത്. നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ആദ്യം നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് 350 degree ഫാരൻഹീറ്റിലാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കിയിട്ട് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് എത്രത്തോളം ക്രിസ്പി ആയി കിട്ടണോ അതിനനുസരിച്ച് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 7 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ 7 മിനിറ്റിന് ശേഷം നമുക്കിത് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചുകൂടി ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഇതൊന്ന് എടുത്ത് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്.